ഇനി നമുക്ക് പെട്ടെന്നൊരു മാങ്ങ അച്ചാറ് റെഡിയാക്കി എടുക്കാം. നല്ല ഈസി ആയിട്ടുള്ളൊരു മാങ്ങ അച്ചാറാണ്. അപ്പം അതിനു വേണ്ടി കുറച്ച് മാങ്ങ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഒരു 5 മിനിറ്റ് നമുക്കിതിവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാശ്മീരി മുളക് പൊടി 5 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ മസാല പുരട്ടി വെച്ച മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/3 ടീസ്പൂൺ അച്ചാർ പൊടി ഇട്ട് കൊടുക്കാം. അച്ചാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അച്ചാർ പൊടി ഇനി ഇതിൽ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇതിലേക്കൊരു 1/4 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ തിളച്ച വെള്ളം 1 ഗ്ലാസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അധികം ഗ്രേവിയൊന്നും ഞാൻ ഉണ്ടാക്കണില്ല. നല്ല പോലെ വേണ്ടവർക്ക് കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് കൂടുതൽ ചേർത്തി കൊടുത്താൽ മതി. കൂടുതൽ ഗ്രേവി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടുതലായിട്ട് ഇതിലേക്ക് ചേർത്തി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് അവിടെ ഇത്രയേ ഉള്ളൂ ഗ്രേവി ആക്കിയെടുത്തത്, ഇത്രയും മതി. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി അച്ചാർ പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഇത് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പൊട്ടുന്ന കുപ്പിയിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഞാനിത് കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.